മൾബറി മരം, സൗദിയിലെ മൾബറി ഒക്കെ പൊട്ടിച്ച് മൾബറി. മൈലാഞ്ചി സൗദിയിലെ മരുഭൂമിയിൽ ഉണ്ടായ നാരങ്ങമരമാണ്. സൗദി അറേബ്യ കേട്ടോ, അതെ മരുഭൂമിന്റെ ഇടയിലാണ് ഈ കാണുന്നത്. മാഷാല്ല, ഉപ്പായൊക്കെ നല്ല വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. മാഷാല്ല മാഷാല്ല, ഒത്തുക്കണ. അതെ, അടുത്ത് കണ്ടോ, അടുത്ത് വേറെ ടൈപ്പാ തോന്നുന്നു കേട്ടോ. ഉപ്പായ ഉപ്പായ വേറൊരു ടൈപ്പ്. സോ ഒരു കൈകൊണ്ട് എത്തും എനിക്ക്, പക്ഷെ പൊട്ടിക്കാനുള്ള പെർമിഷൻ ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം, ഉപ്പായൊക്കെ വാങ്ങാം. നല്ലത് ചെറിയ ടൈപ്പ്. ഈത്തപ്പഴങ്ങളുണ്ട് അവിടെ, ഈത്തപ്പഴത്തോട്ടങ്ങളുണ്ട്. പിന്നെ മാങ്ങ ഉണ്ട്, അതായത് പിന്നെ മാവ് ഉണ്ട്. വാഴ ഉണ്ട് ഈ സൈഡിൽ. അപ്പുറത്ത് കണ്ടോ മലകളൊക്കെ, വലിയ മലകൾ. പിന്നെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഡാമുള്ളത്. ഡാമിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് ഇവിടത്തെ കൃഷി ചെയ്യുന്നത്. പക്ഷേ അവ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വെള്ളവും സ്ഥലമൊന്നും ഉണ്ടായിട്ട് നമ്മളൊരു തക്കാളി പോലും ഉണ്ടാക്കുന്നില്ല. ഇവിടെ കണ്ടോ അവിടെ കൃഷിയൊക്കെ ഉണ്ടാക്കി, അടിപൊളി. ഞാൻ ആദ്യമായിട്ട് വരികയാണ്, അതുകൊണ്ടായിരിക്കും ഇത്ര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അടിപൊളി സ്ഥലം. വേറെ കാര്യങ്ങൾ, ബംഗാളികളൊക്കെയാണ് ഇവിടെ പണിക്കുള്ളത്. അവരുടെ വീട് അവർ ഉറങ്ങണവും കിടന്നുറങ്ങണമൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. അവിടെ ഓരോ വീടുകളും വെള്ളത്തിൻ്റെ ടാങ്കി ഉള്ള സ്ഥലങ്ങൾ. ബനാനൊക്കെ അതവിടെ കട്ടൂണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ കുറച്ച് പിന്നെ മേശാലമാറി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം. അപ്പുറത്തേക്ക് നല്ല മരുഭൂമിയാണ്. ഇവിടെ അധികം വണ്ടികളൊന്നും വരാത്തൊരു സ്ഥലമാണ് ഇവിടെ. അതാ കണ്ടോ, ഇവിടെ നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഒരു കിണറുണ്ട്. കിണറ്റിലേക്ക് മോട്ടറിനുള്ള കറണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതാണ് ഇവിടെ കിണറുണ്ട്. കണ്ടോ, ഒരു മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ കിണറ്. ഭയങ്കര ആളാണ് തോന്നുന്നത്, ഞാൻ അതിൻ്റെ അടുത്ത് പോയി നോക്കില്ല, മൊബൈൽ മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പോൾ കിണറ്റിൽ വെള്ളമുണ്ട് കേട്ടോ. അതിനുള്ള അവിടെ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പോയിട്ടുണ്ട്. ഒരു ബദാമിൻ്റെ ഒരു നാട്ടിൽ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ബദാമിൻ്റെ വര പണ്ടത്തെ നെസ്റ്റ് ഐറ്റം ഞെട്ടങ്ങ, അടിപൊളി. അതുകൊണ്ട് ഞെട്ടങ്ങ നമ്മുടെ കുറേ പണ്ടൊക്കെ വരച്ച് നിന്നിട്ട് പാറത്തിന് സൈഡിലും അതേപോലെ കാടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഞെട്ടങ്ങ. ഞെട്ടങ്ങയാണ് കാണ്ട് ഞെട്ടങ്ങ. ഞാനിവിടെ നിന്ന് ഒന്ന് പൊടിച്ചിട്ടുണ്ട് ഞെട്ടങ്ങ. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് അറിയില്ല. ഞെട്ടങ്ങ നാട്ടിലെ ഞെട്ടങ്ങ, നാട്ടിലെ കരിമുളക്, ചീനമുളക് വഴുത്തുണ്ട് വച്ചുണ്ട്. സൂപ്പ്. നമ്മളാ നാട്ടിലെ ചീനമുളകിൻ്റെ അത്ര നീളമില്ലത്, ചെറിയ മുളകാണ്. ചീനമുളക് അറിയില്ല, കാരണം ഇവിടുത്തെ മുളക് ഇങ്ങനെയാണ് ഇപ്പം ഇവിടെ കാണാനുള്ളത്. നാട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല വലിപ്പുണ്ടാവും കേട്ടോ, കുറച്ചും കൂടി നിന്നുണ്ടാവില്ലേ. എങ്ങനെ നമ്മളത് കണ്ട ചീനമുളകൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വണ്ടുണ്ട്, കുറ്റി വണ്ട, കുറ്റി വണ്ട. അയ്യോ, വണ്ടൊക്കെ നന്നായിട്ട് കാഴ്ചിട്ട്. സാധാരണ ഇവിടെ നമുക്ക് മാർക്കറ്റിലൊക്കെ ചെറിയ വണ്ടൊക്കെയാണ് കിട്ടല്. ഇവിടെ ഉണ്ടോ, ആ കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ, മൂപ്പ് കൂടുതൽ. ചീനമുളക്, നാരങ്ങ, നാരങ്ങ ഇഷ്ടംപോലെ അവിടെ വലിയ മരങ്ങളുണ്ട്. ഇതൊരു ചെറിയ മരമാണ്, ഇത്
പുല്ലുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ആടിൻ്റെ ഇതുണ്ട്, ആടുകൾക്ക് കൊടുക്കാനുള്ള പുല്ല് പുല്ലുണ്ട്. പിന്നെ ഇവിടത്തെ കണ്ടോ മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഉണ്ട്, മല്ലിയില, അത് മല്ലിയില ഉണ്ട്, പുതിന ഇല ഉണ്ട്. അതായിട്ട് കണ്ട ഇവിടെ പിന്നെ വേറെ കുറേ തൈകളൊക്കെ കാണാണ്ട്, ഇത് നാരങ്ങയുടെ തൈയാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ലാവിൻ്റെ തൈ, ലാവ് നാരങ്ങയുടെ ചെറിയ തൈകൾ. പിന്നതാ നമ്മളെ മുന്തിരി വള്ളിയുണ്ട്, മുന്തിരി മുന്തിരി കാണാനല്ലേ തിന്നെ. ഇവിടെ പാക്കിൽ വറക്കുനബ് എന്ന് പറഞ്ഞിട്ട് വരലുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് വറക്കുനബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിയുടെ അല്ല വേറെ സൗദികളൊക്കെ കഴിക്കുന്നത് കാണാം. അതിൽ സ്റ്റഫ് ചെയ്ത് റൈസൊക്കെ വെച്ചിട്ട്, അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ. പക്ഷേ ഇതിൽ പൂവൊക്കെ ആയൊന്നും കാണില്ല, അല്ലെങ്കിൽ സീസണല്ല അതുകൊണ്ടായിരിക്കും ഉണ്ടാവാത്ത. പോയ വിളവെടുപ്പ് തലക്കത്തെ മത. വലുതിനേക്കാൾ കൂടുതൽ ചെറുതേക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി ഇവിടെ ഉണ്ടായ ഉള്ളി, പിന്നെ പപ്പായും ബനാന പാടത്തത്, അയത്തോട്ടം, റോസാ പൂച്ചെടികൾ ഉണ്ടാക്കും.